BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയതും അതിനെ തെരഞ്ഞെടുപ്പുകളിൽ വിജയം സമ്മാനിച്ചതുമൊക്കെ RSS എന്ന സംഘടനയാണ്. ആ RSS BJP തമ്മിൽ അകലുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കുറച്ച് നാളുകളായി തന്നെ പ്രചരിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ BJPയുടെ ഒരു ദേശീയ അധ്യക്ഷൻ RSSനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. RSSന്റെ സഹായം വേണ്ട കാലം BJPക്ക് കഴിഞ്ഞു എന്നാണ് BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത്. RSSന്റെ സഹായം BJPക്ക് വേണ്ട കാലം ഉണ്ടായിരുന്നുവെന്ന്, അത് കഴിഞ്ഞുവെന്ന്, അതിൽ നിന്നെല്ലാം BJP വളർന്ന് സ്വയം പര്യാപ്തത നേടിയെന്നുമാണ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ JP നദ്ദ പ്രതികരിച്ചത്. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് BJPയുടെ ഒരു ദേശീയ അധ്യക്ഷൻ RSS എന്ന സംഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അത്രമാത്രം വലുതാണ് RSSഉം BJPയും തമ്മിലുള്ള ബന്ധം. JP നദ്ദയുടെ ഈ പരാമർശം വന്ന ഇന്റർവ്യൂവിന്റെ പൂർണ്ണ രൂപം ഇതുവരെ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവിട്ട ഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. അത് ഇങ്ങനെയാണ്, JP നദ്ദ പറയുന്നത് ഇങ്ങനെയാണ്: തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു, RSSനെ ആവശ്യമായിരുന്നു. ഇന്ന് ഞങ്ങൾ വളർന്നു, ഇന്ന് ഞങ്ങൾ ശേഷിയുള്ളവരാ, BJP സ്വന്തമായി പ്രവർത്തിക്കുന്നു. അതാണ് ഇപ്പോഴുള്ള വ്യത്യാസം. RSS സാംസ്കാരിക സാമൂഹിക സംഘടനയും BJP രാഷ്ട്രീയ സംഘടനയുമാണ്. RSS ഒരു പ്രത്യയശാസ്ത്ര സംഘടനയാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അതാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. മധുരയിലും കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി BJPക്കില്ല. BJPക്ക് അങ്ങനെ ഒരു ആശയമോ പദ്ധതിയോ ആഗ്രഹമോ ചർച്ചകളുമില്ലെന്ന് JP നദ്ദ കൂട്ടിച്ചേർത്തു. പക്ഷേ JP നദ്ദ ഈ പറയുന്നതിൽ കുറച്ച് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് കാശിയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. കാശിയിൽ BJPക്ക് 400 സീറ്റ് ലഭിച്ചാൽ ക്ഷേത്രം ഉയരുമെന്ന് പ്രഖ്യാപിച്ചത് BJPയുടെ തന്നെ മുതിർന്ന നേതാവും അസം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അതിനെക്കുറിച്ച് JP നദ്ദ പ്രതികരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ JP നദ്ദ ആദ്യമായി ഒരു BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ RSSനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, RSS ആണ്, അതിൻ്റെ സംഘടനാശേഷിയാണ് എല്ലാ കാലത്തും BJPയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തി. ആ RSSഉം BJPയും തമ്മിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ അകലുന്നു എന്നൊരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദ പ്രിന്റ് എന്ന ദേശീയ മാധ്യമം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് RSS പ്രവർത്തകർ വലിയ അതൃപ്തിയാണ് ഇപ്പോൾ UPയിൽ പ്രകടിപ്പിക്കുന്നതെന്നും RSS പ്രവർത്തകരുടെ ജീവിതത്തിൽ അവർക്ക് ജോലികൾ സമ്പാദിക്കുന്നതിലോ FIR രജിസ്റ്റർ ചെയ്യുന്നതിലോ ലോണുകൾ നേടുന്നതിലോ ഒന്നും തന്നെ BJP ഭരണത്തിന് കീഴിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നതെന്നും, അതുമാത്രമല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ RSSനെ പൂർണ്ണമായും UPയിൽ BJP നേതൃത്വം ഒഴിവാക്കി എന്നൊരാരോപണവും അവർക്കുണ്ട്. അതോടൊപ്പം RSS നേതാക്കളെ കാണാൻ പോലും BJPയുടെ നേതാക്കൾ എത്തുന്നില്ല എന്നൊരു പരാതിയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ RSSഉം BJPയും രണ്ട് തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതുമായി കൂട്ടി വായിക്കേണ്ട ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അത് ഗുജറാത്തിൽ നിന്നാണ്. RSSനും BJPക്കും ഒരുപോലെ ശക്തമായ സ്വാധീനമുള്ള കഴിഞ്ഞ 25 വർഷത്തിലേറെയായി BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, RSSന് തന്നെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനം, അവിടെ ആദ്യമായി അമിത്ഷായുടെ സ്ഥാനാർത്ഥി ഒരു സഹകരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. ഈ പരാജയപ്പെടുത്തിയതാകട്ടെ RSS പ്രവർത്തകനും BJPയുടെ മുൻ മന്ത്രിയുമായ മറ്റൊരു വ്യക്തിയാണ്. അമിത്ഷായുടെ സ്ഥാനാർത്ഥിയായ ബിപിൻ പട്ടേലിനെ എതിർ സ്ഥാനാർത്ഥിയും BJPയുടെ മുൻ മന്ത്രിയുമായ ജയേഷ് റഡാദിയയാണ് IFFCO എന്ന സഹകരണ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. 64 113 വോട്ടുകൾക്കായിരുന്നു അമിത്ഷായുടെ സ്ഥാനാർത്ഥിയുടെ പരാജയം. ഈ പരാജയത്തിന് പിന്നിലും RSS പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. അതിന് കാരണം, ഈ സ്ഥാനാർത്ഥിയെ, ജയേഷ് റഡാദിയ എന്ന വിമത സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ടെത്തി അമിത്ഷാ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ വിമത സ്ഥാനാർത്ഥി മത്സരിക്കുകയും BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും അമിത്ഷായുടെ സ്വന്തം സ്ഥാനാർത്ഥിയുമായ
ബിപിൻ പട്ടേലിനെ പരാജയപ്പെടുത്തിയത്. ഇതെല്ലാം ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടിയേറ്റാൽ അത് ആർ എസ് എസുമായുള്ള ഈ അകൽച്ചയുടെ ഫലമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പോലൊരു സംസ്ഥാനത്ത്, ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടുന്ന ഹിന്ദി ഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പി 2014 2019 നേടിയത്. ആ നേട്ടത്തിന് പിന്നിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ചത് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. അവരുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്ര വലിയ വിജയം 2014 2019 ഹിന്ദി ഹൃദയഭൂമിയിൽ നേടിയത്. ആ വിജയം ഇത്തവണ ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിക്കുള്ളിലും ആഭ്യന്തര സംഘർഷങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആദ്യമായി, ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി, ഒരു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്.